എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ടേസ്റ്റിലൊരു കൂൺ തോരൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ സാധാരണ കൂണൊക്കെ കിട്ടുമ്പോൾ ഒന്നുകിൽ റോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ മസാലയാക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ മഷ്റൂം പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ആൽബ ക്ലാംഷൽ എന്ന് പറഞ്ഞിട്ടൊരു മഷ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ബട്ടൺ മഷ്റൂമിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂമാണ്. അതുപോലെ തന്നെ ഇതിനൊരു നട്ടി ഫ്ലേവറാണ്, അതായത് ആൽമണ്ട് ഫ്ലേവറും. അതുപോലെ ഇതിൻ്റെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സീഷെൽ, അതായത് ക്ലാം ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റിൽ വരുന്നൊരു നല്ല സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു മഷ്റൂമാണ്. അതുപോലെ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാടങ്ങ് അത് ചുങ്ങിപ്പോകത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മഷ്റൂമാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ മഴയും ഇടിയൊക്കെ സമയം ആകുമ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ചെറിയ ചെറിയ കൂണുകൾ കിളിച്ചു വരും വിഷമില്ലാത്തത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തോരനായാലും എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾ പറമ്പിൽ നിന്നൊക്കെ മഷ്റൂം എടുത്ത് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അത് വിഷമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം കഴിക്കാവുള്ളൂ. ചില മഷ്റൂംസ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നല്ല വിഷമുള്ള ടൈപ്പായിരിക്കും. അപ്പോൾ കഴിവതും പറമ്പിൽ നിന്ന് വലിയ ടൈപ്പിലേക്കോ ഉള്ള മഷ്റൂം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മഷ്റൂം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാൻ നല്ലതാണ്. ഇതുപോലുള്ള ബട്ടൺ മഷ്റൂം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിന് പക്ഷേ അത്ര ടേസ്റ്റ് കിട്ടില്ല, ഈ മഷ്റൂമിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി ഇപ്പം വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ മഷ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് തോരൻ വെക്കാൻ വേണ്ടി മാത്രമല്ല, സൂപ്പിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂമാണ്. ഈ മഷ്റൂം ഞാനൊരു ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മഷ്റൂമാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കേണ്ടത്. ഒരു ഹാൻഡ്ഫുൾ എടുത്തിട്ടുണ്ട്, അതായത് ഒരു പിടി ചെറിയ ഉള്ളി, മൂന്നാല് പച്ചമുളക് കീറിയത്, കറിവേപ്പില, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ഒരു കാൽമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് രണ്ട് ഏലക്കയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഏലക്ക ഓപ്ഷണലാണ്, പെരിഞ്ചീരകം മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇടുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. നാടൻ സ്റ്റൈലിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ് ഈ തോരന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടിലും കുറവ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കുക. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കൂടുതലും പച്ചമുളകാണ് ഇടുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തുറന്ന് വെച്ച് കുക്ക് ചെയ്താൽ മതി. അടച്ചു വെച്ചാൽ ഇത് ഒരുപാട് വെള്ളം അതിൽ നിന്നും ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് കുക്കായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് കൂടിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ചിക്കി തോത്തിയെടുക്കാം. ഇപ്പോൾ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുക്കായി കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നിങ്ങളിതുവരെ മഷ്റൂം തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള തോരനാണ്. പ്രത്യേകിച്ചും നല്ല മഷ്റൂം വെച്ച് ചെയ്യുമ്പോഴാണ് മഷ്റൂം തോരൻ്റെ ടേസ്റ്റ് കിട്ടുക. ബട്ടൺ മഷ്റൂമിന് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പൊതുവേ ഞാൻ അത് വെച്ച് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാറില്ല, അത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് എടുക്കാറ്. അതുപോലെ തന്നെ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ടൈപ്പ് മഷ്റൂം ഉണ്ട്, അതിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മഷ്റൂം വെച്ചൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിലൊക്കെ കിളിച്ച് തരുന്ന മഷ്റൂം അറിയാവുന്നവരോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക, അല്ലാതെ കഴിക്കരുത്. ചിലപ്പം അത് വിഷമുള്ളതായിരിക്കും. അപ്പം നോക്കിയിട്ട് ചെയ്യാം, കഴിവതും പുറത്തുനിന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുൻപിട്ട പൊതിച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.